Assalamualaikum warahmatullah. Welcome to our class. You can start the class with the dua. Say, Rabbi yassir, wala tu'assir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. What we studied in the last class, do you remember? Yes, we studied chapter 7, air around us. What we discussed in that class, the previous class, the main components of air. Can you say what are the main components of air? Ah yes, nitrogen, oxygen, carbon dioxide and many small particles, dust particles and germs also. Okay, today we can do one exercise in page number 61. All of you open your textbook and listen there. I asking you some question. You say the answer and write in the column. Okay. Change the underlined words to correct the sentence. Underline chedu korchu words thannittundu. Adu correct chedu ningal maati ezhudanam. Okay. First one, air contains many big living things called germs. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ? എയർ കണ്ടെയ്ൻസ് മെനി ബിഗ് ലിവിങ് തിങ്സ് കോൾഡ് ജേംസ്. എയറിൽ ഒരുപാട് വലിയ ലിവിങ് തിങ്സ് ഉണ്ട്, അവരുടെ പേരാണ് ജേംസ്. അപ്പോൾ എന്താണ് അവിടെ മാറ്റേണ്ടുള്ള സെൻറ്റൻസ്? എന്താണ് ബിഗ് എന്നുള്ള വേർഡ് മാറ്റിയിട്ട് എന്ത് എഴുതണം അവിടെ? എന്താണ് പറഞ്ഞേ? സ്മോൾ ആണ് അല്ലേ? ചെറിയ ലിവിങ് തിങ്സ് ആണ് അവിടെ കാണുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ബിഗ് മാറ്റിയിട്ട് പകരം എന്ത് എഴുതണം? ഇൻസ്റ്റെഡ് ഓഫ് ബിഗ് all of you write small എന്ന് എഴുതാം. ആ ബിഗ് എന്നുള്ളത് ജസ്റ്റ് പെൻസിൽ വെച്ച് ഒന്ന് വരച്ചിട്ട് എന്ത് എഴുതണം? സ്മോൾ എഴുതണം. ഓക്കെ. ദെൻ ഓക്സിജൻ, സെക്കൻഡ് വൺ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ആർ ദ കമ്പോണൻസ് ഓഫ് എൻവിയോൺമെൻറ്റ്. എന്തൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ആർ ദ കമ്പോണൻസ് ഓഫ് എൻവിയോൺമെൻറ്റ്. അപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മുടെ പരിസ്ഥിതി അല്ലേ? അപ്പോൾ എന്താണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ആർ ദ കമ്പോണൻസ് ഓഫ് എന്താണ് നമ്മൾ പഠിച്ചത്? എൻവയോൺമെൻറ്റ് എന്നാണ് പഠിച്ചത്. എയർ എന്നാണോ നമ്മൾ പഠിച്ചത്? എയർ അല്ലേ? എയറിലുള്ള കമ്പോണൻസ് ആണ് ഏതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ. ഇപ്പോൾ റൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എൻവയോൺമെൻറ്റ് റൈറ്റ് എയർ, AIR. എൻവയോൺമെൻറ്റിന് പകരം എന്ത് എഴുതണം? എയർ എന്ന് എഴുതണം. ഓക്കെ. ദെൻ തേർഡ് വൺ, എയർ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് നൈട്രജൻ ഫോളോഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡ്. എയർ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് നൈട്രജൻ ഫോളോഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എന്താണ്? നൈട്രജൻ കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും തൊട്ടടുത്ത് അടങ്ങിയിരിക്കുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ അതോ ഓക്സിജൻ ആണല്ലേ? ആഫ്റ്റർ നൈട്രജൻ ദെയർ ഈസ് ഓക്സിജൻ. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് മാറ്റിയിട്ട് അവിടെ എന്ത് എഴുതുക? ഓക്സിജൻ എന്ന് എഴുതുക. തേർഡ് വൺ എന്തായിരുന്നു? എയർ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് നൈട്രജൻ ഫോളോഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നൈട്രജൻ കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? Yes, not carbon dioxide, there is oxygen. Okay, അപ്പോൾ ആ ആക്ടിവിറ്റി എല്ലാവരും ചെയ്യുക. ദെൻ വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് പോർഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് എയർ. നമ്മുടെ എയറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഓക്കെ. ദർ ഇസ് എ പോയം. ഓൾ ഓഫ് യു റിസൈറ്റ് ദാറ്റ് പോയം ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. മിസ് റീഡ് ചെയ്യണ്ടല്ലോ, നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. റിസൈറ്റ് ദ പോയം, ഓൾ ഓഫ് യു. ദെൻ let's learn about the importance of air. എന്തൊക്കെയാണ് നമുക്ക് എയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കാം. Importance of air. We know we all breathe with എന്താണ്? നമ്മൾ എന്താണ് ബ്രീത്ത് ചെയ്യുന്നത്? ഓക്സിജൻ ആണ് അല്ലേ? അനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് നീഡ് എയർ ടു ബ്രീത്ത്. നമുക്ക് എന്ത് വേണം ശ്വസിക്കാൻ? ആ യെസ്, എയർ വേണം. അനിമൽസ് ആൻഡ് human beings need air to breathe in. They breathe in oxygen and breathe out carbon dioxide. അപ്പോൾ നമ്മൾ എന്താണ് breathe in ചെയ്യുന്നത്? ഓക്സിജൻ ആണ്. നമുക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? വി ബ്രീത്ത് ഇൻ ഓക്സിജൻ ആൻഡ് വി ബ്രീത്ത് ഔട്ട് വാട്ട്? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പുറന്തള്ളുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മൾ പുറന്തള്ളുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. ലൈക്ക് ദാറ്റ് പ്ലാന്റ്സ്, നമ്മൾ ഈ പുറന്തള്ളുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ആരാണത് എടുക്കുന്നത്? പ്ലാന്റ്സ് ടേക്ക് ദീസ് കാർബൺ ഡൈ ഓക്സൈഡ് for preparing their food. അപ്പോൾ പ്ലാന്റ്സ് നമ്മൾ പഠിച്ചായിരുന്നു, പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് ആവശ്യമുണ്ട്. അപ്പം പ്ലാന്റ്സ് ടേക്ക് ഇൻ ദ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ബൈ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് ടു പ്രിപ്പയർ ഫുഡ്. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആര് അബ്സോർബ് ചെയ്യുന്നു? പ്ലാന്റ്സ് അബ്സോർബ് ദീസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഈ പ്ലാന്റ്സ് പുറന്തള്ളുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. പ്ലാന്റ്സ് പുറന്തള്ളുന്ന ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ദർ ഇസ് എ ബാലൻസ് വിത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പം നമുക്ക് എന്താണ് ഇൻഹേൽ ചെയ്യാൻ വേണ്ടുള്ളത്? ഓക്സിജൻ വേണം. അതാ ഈ ഓക്സിജൻ ആരാണ് നമുക്ക് തരുന്നത്? പ്ലാന്റ്സ് നമുക്ക് ഈ ഓക്സിജൻ തരുന്നു. അതുപോലെ നമ്മൾ എന്ത് പുറന്തള്ളുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറന്തള്ളുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആര് സ്വീകരിക്കുന്നു? പ്ലാന്റ്സ് അബ്സോർബ് ദീസ് കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് ദർ ഇസ് എ പിക്ചർ. എന്താണ്? പ്ലാന്റ്സും ഉണ്ട്, ആനിമൽസും ഹ്യൂമൻ ബീങ്സും ഉണ്ട്. ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. അപ്പം എന്താണ് ആനിമൽസും ഹ്യൂമൻ ബീങ്സും എന്താണ് ഇങ്ങോട്ട് പുറത്ത് വിടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡാണ്. എന്താണ് പുറന്തള്ളുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ പ്ലാന്റ്സ് എന്താണ് പുറന്തള്ളുന്നത്? ഓക്സിജൻ ആണ് പുറന്തള്ളുന്നത്. ഓക്കെ, ദർ ഇസ് എ പിക്ചർ. യു ക്യാൻ ലുക്ക് ദാറ്റ് പിക്ചർ ഇൻ പേജ് നമ്പർ 62. അതായത് പ്ലാന്റ്സ് എന്താണ് പുറത്ത് വിടുന്നത്? ഓക്സിജൻ ആണ്. ഈ ഓക്സിജനെ ആരാണ് അബ്സോർബ് ചെയ്യുന്നത്? അനിമൽസും ഹ്യൂമൻ ബീങ്സും അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ ആർക്ക് കൊടുക്കുന്നു? പ്ലാന്റ്സിന് കൊടുക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എയർ. വാട്ട് ആർ ദ മെയിൻ പോയിൻറ്റ്സ്? ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് നീഡ് എയർ ടു ബ്രീത്ത്. ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് നീഡ് ഡാഷ് ടു ബ്രീത്ത് എയർ. വി ബ്രീത്ത് ഇൻ ഓക്സിജൻ ആൻഡ് വി ബ്രീത്ത് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ എന്താണ് ബ്രീത്ത് ഇൻ ചെയ്യുന്നത്? ഓക്സിജനും പുറന്തള്ളുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും. നെക്സ്റ്റ് പോയിൻറ്റ്, plants take in the carbon dioxide released by animals and human beings to prepare food. അപ്പോൾ എന്താണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ടേക്ക് ചെയ്യുന്നു. എന്താണ് എടുക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. അത് ആരാണ് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്? ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് ആണ്. ദെൻ നൈട്രജൻ ഈസ് റിലീസ്ഡ് when plants and animals die and decay. അപ്പോൾ എന്താണ്? ആനിമൽസ് എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, മരങ്ങളും മൃഗങ്ങളും ഒക്കെ നശിക്കുമ്പോൾ അത് എന്ത് റിലീസ് ചെയ്യുന്നു? അത് മണ്ണിൽ കിടന്നിട്ട് നൈട്രജനെ അത് റിലീസ് ചെയ്യുന്നു. ദീസ് നൈട്രജൻ ഹെൽപ്സ് പ്ലാന്റ്സ് ഗ്രോ. അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് ഈ നൈട്രജൻ എന്താണ്? ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റുകളെല്ലാം നമ്മൾ എന്താണ്? ജൈവ വസ്തുക്കളെല്ലാം നശിക്കുന്നത് നമ്മൾ എവിടെയാണ് ഇടുന്നത്? നമ്മുടെ ഭൂമിയിൽ തന്നെയാണ് ഇടുന്നത്. അതെന്താണ്? നമുക്ക് ഭൂമിക്ക് അത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് റിലീസാവുന്നത് അവിടെ? നൈട്രജൻ. ആൻഡ് ദീസ് നൈട്രജൻ അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ് ടു ഗ്രോ. ഓക്കെ, then the tires of cycle, car, truck, scooter and other vehicles need to be inflated with the air. അപ്പം നമുക്കറിയാം, കാറ്റ് പോയാൽ സൈക്കിളോ അതുപോലെ മറ്റു വാഹനങ്ങളോ അതിൻ്റെ വീല് കറങ്ങുമോ? അവർക്ക് ഓടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവർക്ക് എന്ത് വേണം? നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ എയർ ആവശ്യമുണ്ട്. അപ്പോൾ എയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു വസ്തുവാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? എയർ വേണം. അതുപോലെ എന്താണ്? പ്ലാന്റ്സിനും ആനിമൽസിനും ജീവിക്കണമെങ്കിലും എന്ത് വേണം? എയർ വേണം. പിന്നെന്താണ്? നമുക്ക് ആവശ്യമുള്ള യാത്രകൾക്ക് ആവശ്യമായ വണ്ടികൾക്ക് എന്ത് വേണം? എയർ ആവശ്യമുണ്ട്. അപ്പം നെക്സ്റ്റ് പോയിന്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വിൻഡ്. എന്താണ് വിൻഡ്? അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് എയർ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വിൻഡ്. എന്താണ് വിൻഡ് എന്ന് പറഞ്ഞാൽ? മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. wind ennu paranjal air aanu but moving air chalikkunna air neyana nammal endu vilikkunnathu wind ennu vilikkunnathu. It helps us dry clothes and fly kites. It also help dry endineyana clothes തുണികൾ ഉണങ്ങാനും ഫ്ലൈ കൈറ്റ്സ് പട്ടങ്ങൾ പറക്കാനും എല്ലാം എന്താവശ്യമാണ് എയർ ആവശ്യമുണ്ട്. അപ്പോൾ മൂവിങ് എയറിനെയാണ് എന്ത് വിളിക്കുന്നത് വിൻഡ് എന്ന് വിളിക്കുന്നത്. വിൻഡ് ഓൾസോ ഹെൽപ്പ് എന്തിനെയൊക്കെ സഹായിക്കുന്നു നോക്കിക്കേ സെയിൽ ബോട്ട് മൂവ് ഇൻ വിൻമിൽസ് ആൻഡ് ഗ്ലൈഡേഴ്സ് എന്തിനെയൊക്കെ സഹായിക്കുന്നു സെയിൽ ബോട്ടിന് ഇങ്ങനെ ജലത്തിലൂടെ പോകാനും ദെൻ മൂവിങ് വിൻഡ് മിൽസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അത് വിൻഡ് മിൽസ് മൂവ് ചെയ്താണ് എന്തുണ്ടാക്കുന്നത് ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനും എന്ത് വേണം വിൻഡ് വേണം. ദെൻ ഗ്ലൈഡേഴ്സ് ഓൾസോ മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ. ഓക്കെ പിന്നെന്താണ് എയർ ഹെൽപ്സ് ക്ലൗഡ്സ് മൂവ്. നമ്മൾ കാണുന്നുണ്ട് ക്ലൗഡ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് വിൻഡ്. ദ ഓക്സിജൻ പ്രസൻറ്റ് ഇൻ എയർ സപ്പോർട്ട് ബേണിങ്. അതുപോലെ അന്തരീക്ഷത്തിൽ നമ്മൾ തീ കത്താനായിട്ട് സഹായിക്കുന്ന എന്താണ് ഓക്സിജനാണ്. Then air helps in warming and cooling things. Air എന്തിനെയൊക്കെ സഹായിക്കുന്നു വാമിങ്ങിനും കൂളിങ്ങിനും എല്ലാം സഹായിക്കുന്ന വസ്തുവാണെന്ത് എയർ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ എയറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ക്യാൻ യു സേ വാട്ട് ആർ ദ മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് എയർ? ഓക്കെ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് നീഡ് എയർ ടു ബ്രീത്ത്. അതിലാണ് ഫസ്റ്റ് വൺ. അപ്പം വി നീഡ് എയർ ടു ബ്രീത്ത്. ദെൻ plants taking carbon dioxide released by animals and human beings to prepare food. Plants ന് എന്ത് വേണം കാർബൺ ഡയോക്സൈഡ് വേണം. എന്തിനാണ് to prepare their food. Then ആ ഫുഡാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് പറ്റൂ നമുക്ക് ഫുഡ് കിട്ടൂ അല്ലേ. നെക്സ്റ്റ് നൈട്രജൻ ഈസ് റിലീസ്ഡ് വെൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡീകേ. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള വസ്തുതകളാണ് നമ്മൾ പഠിച്ചു കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഇതെല്ലാം എന്താണ് അന്തരീക്ഷത്തിൽ വരുന്നത് എങ്ങനെയാണ് ഈ ഓരോ പ്രോസസ്സിലൂടെയാണ് അല്ലേ. ദെൻ നമ്മൾ വെഹിക്കിൾസ് മൂവ് ചെയ്യണമെങ്കിലും അവരുടെ വീലിൽ എന്ത് വേണം എയർ ആവശ്യമുണ്ട്. ദെൻ മൂവിങ് എയറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു വിൻഡ് എന്ന് വിളിക്കുന്നു. ദെൻ വിൻഡിൻ്റെ ഹെൽപ്പ് എന്തൊക്കെയാണ് യെസ് ടു ഡ്രൈ വെറ്റ് ക്ലോത്ത്സ് ടു ഫ്ലൈ കൈറ്റ്സ് ടു മൂവ് ക്ലൗഡ്സ് ദെൻ ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദ എയർ ഹെൽപ്പ് ടു ബേണിങ് ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ വാമിങ് ആൻഡ് കൂളിംഗ് ഓഫ് എയർ. Inshallah, we can wind up the class. Later portion we can study in the next class. Assalamualaikum warahmatullah.